സി പി ജോൺ പറഞ്ഞ ഉപമയ്ക്കൊരു ഉപമ കടവെടുക്കുക. അതായത് ഈ കാലവർഷം ഉണ്ടാകുമ്പോൾ കേരളത്തിലൊക്കെ ഈ മഴ പെയ്യുമ്പോൾ തവളകൾ, അച്ചത്തവളകൾ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലോട്ടൊക്കെ ആൾക്കാർ പിടിക്കാം, തവള പിടിക്കാം. ചില തവളകള് ബസ്സിൽ പിടിച്ചുകൊണ്ട് റോഡിലോട്ട് കയറും, മെയിൻ റോഡിലോട്ട് നല്ല ചരക്ക് വഴികൾ വന്നിട്ട് ചതച്ചരച്ചു കൊണ്ടു, അങ്ങനെ ചതച്ചരച്ചു കൊണ്ടുപോകുന്ന ഒരു കൂട്ടം ഒരു തവള ആക്രികളുടെ ഒരു ബഹളമാണ് ഇപ്പൊ നടക്കുന്നത്. പിന്നെ ഈ നിതീഷ് കുമാറിന് പ്രധാനമന്ത്രി മോഹം വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോ ഈ തവളകളും നീർക്കോലിയും എട്ടുകാലിയും എല്ലാം കൂടെ ഒന്നിച്ചു നിൽക്കും എന്നാണോ താങ്കൾ പറയുന്നത്? നീർക്കോലി ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ തവളകളെ കാര്യം മാത്രമേ പറഞ്ഞു. തവളകൾ വരുന്ന തവളകളുടെ ബോട്ടോടെ ചരക്ക് വണ്ടി കയറി അങ്ങ് പോകും. പാണ്ഡിത്തര ഞാൻ പറയാതിരിക്കുന്നില്ല, എന്ത് പറഞ്ഞാലും തീരാ വെള്ളതേ ഉള്ളൂ ഒന്ന്. പിന്നെ നിതീഷ് കുമാറിന് പ്രധാനമന്ത്രി മോഹം തുടങ്ങി ഇന്നും നല്ലത് അല്ല. പണ്ട് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പം 5 കോടി രൂപ മോദി കൊടുത്തു ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്, അത് തിരിച്ചു കൊടുത്ത മനുഷ്യനാണ് അന്ന്. ഞാനും നിങ്ങളും വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് പറഞ്ഞ് കാലത്തിന്റെ ഗതിയില് അയാൾ ഒന്നും അല്ലാതെ അയാൾക്ക് തിരിച്ചറിവുണ്ടായി. അയാൾ പിന്നെ ബി ജെ പിയുടെ കൂടെ ചേർന്ന് രണ്ടു പ്രാവശ്യം കാരണം മുഖ്യമന്ത്രി ഔദാര്യത്തിൽ മുഖ്യമന്ത്രിയായി. അയാൾ അരുൺ ജെയ്റ്റ്ലി ആര് സാക്ഷിയുടെ കൂടെ നിന്നുകൊണ്ടാണ് അയാൾ രണ്ടു പ്രാവശ്യം മുഖ്യമന്ത്രിയായത്. പിന്നെ ഈ വയസ്സ് കാലത്ത് അദ്ദേഹത്തിന് ഒരു തോന്നല്, ഇപ്പൊ മോദി ഇത്രയും നാളെ ഭരിച്ചു, പിന്നെ എല്ലാരും കൂടെ പലരും അവിടെ ഇവിടെ ഇപ്പൊ കൂടുതൽ ചന്ദ്രശേഖര റാവു ഒരു വശത്ത്, മമതാ ബാനർജി അങ്ങനെ പല ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആദ്യം വരെ. അപ്പൊ എനിക്കെന്തുകൊണ്ട് ആയിക്കൂടെ വയസ്സ് കാലത്ത്? അതുകൊണ്ട് ഇന്നലെ അവരെല്ലാം കൂടെ വന്നപ്പോ അദ്ദേഹത്തിന് ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയും നിതീഷ് കുമാറിന്റെ ഇമേജ് അങ്ങ് ഒരുമാതിരി അവിഞ്ഞ പരുവത്തിലായി. ഈ മനുഷ്യനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ പോകുന്നത്. അതുപോലെ നിതീഷ് കുമാറിന്റെ ഇമേജ് എങ്ങനെയാണ് അവിഞ്ഞ പരുവത്തിലായത്? ശ്രീ പുരുഷോത്തമൻ, നേരത്തെ ഇവിടെ ശ്രീ സി പി ജോൺ ചൂണ്ടിക്കാണിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഹർകിഷൻ സിംഗ് സുർജിത് ആയിരുന്നു ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിരുന്നത്. അതിനെ ലെഫ്റ്റിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയാണ് ഹർകിഷൻ സിംഗ് സുർജിത് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം 1990s സി പി ഐ എമ്മിനോട് ഭരണ നേതൃത്വം ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ വേണ്ട എന്ന് അതിൻ്റെ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചതാണ്. അപ്പോൾ അധികാരത്തിലേക്ക് വലിയ താല്പര്യമോ ആർത്തിയോ ഇല്ലാതെ നിൽക്കുന്നൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ സി പി എമ്മിനെയും ലെഫ്റ്റിനെയും കണ്ടിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഹർകിഷൻ സിംഗ് സുർജിത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുള്ള സഹവർത്തിത്വത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ആ ഇമേജ് ലെഫ്റ്റിനല്ല, കാരണം ലെഫ്റ്റിന് വളരെ ചുരുങ്ങിയ അംഗസംഖ്യ മാത്രമേ ഉള്ളൂ. ആ ഇമേജ് രണ്ടു പക്ഷത്തും പ്രവർത്തിച്ചു എങ്കിൽ തന്നെയും നിതീഷ് കുമാറിനാണ്. താങ്കൾ പറഞ്ഞ പോലെ സോക്കോൾഡ് അവിഞ്ഞ പരുവത്തിലല്ല. ഇല്ല നികേഷ്, ഈ കിട്ടാത്ത മുന്നിലിങ്ങ പൊളിക്കും എന്ന് പറഞ്ഞ പോലെ കുറുക്കം പറയുന്ന പോലാണ് അത്. സുർജിത്തിന്റെ ഒക്കെ കാലം കഴിഞ്ഞില്ലേ? അന്നത്തെ ആ ചുറ്റുപാടെ കഴിഞ്ഞു, വെള്ളം ഒരുപാട് ഒഴുകി പോയി. ഇനി ഇപ്പം ബി ജെ പിയുടെ കാലമാണ്, നരേന്ദ്രമോദിയുടെ സമയമാണ്. ഈ 24 എല്ലാ പാർട്ടികൾക്കും ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കും സകലമായ മനുഷ്യർക്കും അറിയാം 2024 നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകുമെന്ന്. ബി ജെ പി ഭരിക്കും എന്നുള്ളത് എല്ലാവരും പറയും. പിന്നെ ഒരു തട്ടിക്കൂടൽ ചർച്ചയും അതിൽ പങ്കെടുത്ത അങ്ങനെ അങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു, 15%, 20%, അല്ലെങ്കിൽ അവര് വീട് എത്തിക്കുന്നു. നിങ്ങളുടെ തന്നെ നിങ്ങളുടെ പത്രം കൂടുതലല്ലേ, നിങ്ങളുടെ തന്നെ ആലോചിച്ചു നോക്ക് എങ്ങനെ ഇവരെല്ലാം ഇവിടെ തൂത്തു കൊടുക്കും, ഇവരെല്ലാവരും എങ്ങനാവും, ആര് പ്രധാനമന്ത്രി ആവും. നിങ്ങളുടെ തന്നെ അനലൈസ് ചെയ്യാനുള്ളതുള്ളൂ. ആര് അനലൈസ് ചെയ്താലും വ്യക്തമായി മനസ്സിലാവും നമ്മളൊരു വളരെ ചർച്ച ശരി. ആയിക്കോട്ടെ, അങ്ങനെ ആശ്വസിച്ചോളൂ. പക്ഷെ ഇവിടെ ഒരു മിനിറ്റ്, ശ്രീ പുരുഷോത്തമൻ ചോദ്യം ചോദിക്കുമ്പോൾ ആവേശം കൂട്ടല്ല. 2024 ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് നിങ്ങൾ അടിവരായിട്ട്. ആയിക്കോട്ടെ, അധികാരത്തിൽ വരുമെങ്കിൽ വന്നോട്ടെ എന്നേ, അതിനകത്ത് നമുക്കൊന്നും തടയാൻ പറ്റില്ലല്ലോ. അത് ഒരു വോട്ടർ മാത്രമല്ലേ നമ്മള്. അപ്പൊ നമുക്ക് അധികാരത്തിൽ വരും എന്ന് പുരുഷോത്തമൻ പറയുമ്പോൾ വരട്ടെ, വരുമെങ്കിൽ വരട്ടെ, നമുക്ക് തടയാൻ പറ്റില്ല അത്. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം.